ഒരു ലെഗും നാല് വിങ്സ് ലെഗ് 100 രൂപ വിങ്സ് 20 രൂപ പീസ് ആ ഇത് കഴിക്കാനല്ലേ എന്താടാ പീസ് 100 രൂപ ആ കുടിക്കുന്നു ഏതാ ഡിയർജി രണ്ടെണ്ണം പറഞ്ഞു താരെ പാർസല് ആ ഓരോന്ന് ഓരോന്ന് ഒരെണ്ണീച്ച എണ്ണ പിന്നെ പാർസൽ പറഞ്ഞിട്ടില്ലേ ഡിയർജി ആ രണ്ട് അപ്പൊ കഴിഞ്ഞു അത് കൊടുത്തോ ആ എന്തിനാ ആ തിരക്കായ കാരണം കേട്ടോ ഒന്നും വിചാരിക്കും 65 150 ഗ്രാം 100 രൂപ കൊടുക്കണേ അത് ഇടുമ്പോ 170 175 ഗ്രാമൊക്കെ ഉണ്ടോ കണ്ടില്ലേ നോക്കിയ തൂക്കം നോക്കിയ ആ ഞങ്ങൾ 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും പിന്നെ എപ്പോ വേണമെങ്കിൽ കഴിയാം 6 മണിക്ക് കഴിയാം 7 മണിക്ക് കഴിയാം 8 മണിക്ക് കഴിയാം കഴിയുന്ന പോലെ അത്യാവശ്യം തിരക്കുണ്ട് അത്യാവശ്യം ആർഭാടായിട്ട് തിരക്ക് കൂടിയിട്ട് കട അടച്ചിട്ടേക്കായിരുന്നു 5 ദിവസം അപ്പൊ ഒതുക്കി വണ്ടി വയ്ക്കുക അത്രേ ഉള്ളൂ ബ്ലോക്ക് വന്നാൽ നമുക്ക് ബാധിക്കും ഭയങ്കരമായിട്ട് ആ പോലീസ് അവര് അവരെ ഇത് നോക്കി തന്നു മാത്രം നമ്മുടെ വയറിലാണ് തെറ്റ് വരുന്ന ആ കസ്റ്റമേഴ്സ് വണ്ടി ഒതുക്കി വെക്കാണ്ട് അതിൻ്റെതായ പ്രോബ്ലം ഇപ്പൊ രണ്ട് സൈഡിലും റൈറ്റ് സൈഡിലും സ്ഥലം ഉണ്ട് ഒതുക്കാൻ അപ്പോ വൈറ്റ് വരാൻ പ്രതി ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട് അപ്പൊ ഒന്ന് ഒതുക്കിയാ മതി പിന്നെ സുരക്ഷാരെ ഒരു ഇത് നോക്കണം നമ്മള് ഐഡിയർ ചീ ചെയ്യണ്ടതാ കോളിഫ്ലവർ 100 ഗ്രാം 40 ആണ് അതിങ്ങനെ ഇടുമ്പോ 150 ഗ്രാം ഒക്കെ ആവും അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല നമ്മൾ കൊടുക്കും വിങ്സ് എത്തണ കഴിക്കാൻ ഇതാണ് ലിവർ കോളിഫ്ലവർ ഇടിയിറച്ചി ഇതാണ് മെയിൻ ഐറ്റം ചിക്കൻ 65 ചിക്കൻ്റെ വിങ്സും ലെഗും അല്ലേ അല്ല തൃശ്ശൂര് വളരെ കുറവാണ് ഇടിയിറച്ചി കിട്ടാൻ നമ്മുടെ പൊമ്മേണ്ട കടയിലുണ്ട് എന്നാൽ മതി മഴ കിട്ടും നല്ല തിരക്കാറുണ്ട് ഇപ്പൊ ഒന്ന് ഒഴിഞ്ഞിട്ടുണ്ട് 65 എങ്ങനെയുണ്ട് കോളിഫ്ലവറാണ്
തൃശ്ശൂര് സത്യം വളരെ കുറവാണ്. ഞാൻ ആദ്യമായിട്ട് കഴിക്കണ എവിടെയാ കണ്ടാ, നിങ്ങൾ വേറെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പറയട്ടാ, തൃശ്ശൂര് വേറെ എവിടെയെങ്കിലും ഇടിയിറച്ചി കിട്ടുന്നുണ്ടെങ്കിൽ. കുറച്ചായിരുന്നു ചോദിക്കണം അല്ലേ, ഹോസ്റ്റലൊക്കെ മുക്കിയത് സബളൊക്കെ ആയിട്ട് കുട്ടി മടക്കി ഒരു പട്ട അപ്പഴും കഴിഞ്ഞാ ആദ്യമായിട്ട് കഴിക്കണേ. കഴിഞ്ഞു അല്ലേ, എന്നിട്ട് വയറിഞ്ഞാ ഒരു ദോശ പൊടിച്ചാലോ കഴിഞ്ഞു തുടങ്ങിയില്ല. എത്ര ഇടിയറച്ചി കഴിഞ്ഞ ദോശക്ക് 10 രൂപ. രജീവ് ചെയ്യാറ് തന്നെയാ ഇതിപ്പോ, എത്ര മണി വരെ എന്ന് പറയാൻ പറ്റില്ല നമുക്ക്, ഇത് കഴിയണ വരെ എന്നുള്ളതാണോ ഇപ്പോ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. ഞങ്ങളൊരു 10 മണി വരെയൊക്കെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ചെയ്യണം, പക്ഷെ അത്ര ടൈം ഒന്നും കിട്ടാറില്ല. വീഡിയോ ഇറക്കിയതിന് ശേഷം കച്ചവടം മാത്രമേ ഉള്ളൂ, പക്ഷേ കച്ചവടത്തിന് എന്താ പ്രശ്നം വെച്ചാൽ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിട്ട് ഇവിടെ ആകെ വിഷയമായി. അങ്ങനെ നമുക്ക് 2-3 ദിവസം കടച്ചിട്ടുണ്ടോന്നു. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ വരണവരൊന്ന് സഹകരിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പരിപാടി നടക്കും. പാർക്ക് ചെയ്യപ്പോൾ 2 സൈഡും ഞങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മൾ പാർക്ക് ചെയ്യാനായിട്ട് ഒരു അതെടുത്തത് ആകെ വണ്ടി താന്നിട്ടും ആകെ പ്രശ്നങ്ങൾ.
ബൈക്കും കാറൊക്കെ പിന്നെ പറഞ്ഞല്ലേ വരണവര് സഹകരിച്ച് എല്ലാവരും ഒതുക്കി ഒതുക്കി ഇട്ടാല് വേറെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ എല്ലാം നമ്മളിത് കുക്ക് ചെയ്ത് തന്നെ കൊടുക്കണം, അതിൻ്റെ ഒരു ടൈം എന്തായാലും വരും. ഇത്തിരി സമാധാനമായിട്ട് നിന്നാലും നല്ല സാധനം കഴിക്കാം. അതെ, വെയിറ്റ് ചെയ്യണം. ഒരു ദോശ ഇപ്പൊ ദോശ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടില്ല, അതോ നമ്മൾ അടിക്കുന്നതാണോ? ഭയങ്കര തിരക്കാണ്. വീഡിയോ അറിഞ്ഞിട്ട് കണ്ടമാന ആൾക്കാര് അന്വേഷിച്ചു വരുന്നുണ്ട്, പല സ്ഥലത്തും വളരെ വഴി അകലെന്നൊക്കെ വരുന്നുണ്ട് ആൾക്കാർ. അവര് കഴിച്ച ആൾക്കാര് അതിലെ അഭിപ്രായം കമന്റിൽ ഇടുമ്പോഴാണ് അവര് നല്ല അഭിപ്രായമാണെന്ന് എല്ലാവർക്കും, കഴിച്ചവർക്കൊക്കെ. അപ്പോ അങ്ങനെ വരുമ്പോഴാണ് വീണ്ടും ആൾക്കാർ വരണേന്നാണ് അവർ വരണവർ പറയണത്. നമുക്ക് അത്ര പിടുത്തല്ലേ. ശരിക്കും ഇത് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരിയച്ചിറ, തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ കുരിയച്ചിറ കഴിഞ്ഞ് ഉള്ളൂർക്ക് പോകുന്ന റൂട്ടിൽ മണലിപ്പാടം സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് റോഡുണ്ട്. കല്യാണ്ട് ഒരു ഗോഡൗണൊക്കെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിൻ്റെ പിന്നാലെ തന്നെയാണ് മണലിപ്പാടം സ്ട്രീറ്റ്. അതിൻ്റെ ചേർന്നാണ് നമ്മുടെ ഈ ഷോപ്പ് നിൽക്കുന്നത്. ഇത് നമ്മള് ദോശയിലേക്ക് ഇതിന്റെ മറ്റുള്ള കറികൾ എന്ന് പറയണ പോലെ, ഇതൊരു ചിക്കൻ കുറുമ ഗ്രേവിയാണ്. ചിക്കൻ കുറുമയുടെ ഗ്രേവി അടിച്ചിട്ടുള്ള ടൈപ്പ്, ചാറായിട്ട് കൊടുക്കും. അപ്പൊ അതൊരു ലാഭം മാത്രമല്ല ഒരു ബിസിനസിന്റെ ഒരു കാര്യം. ഇത് കഴിക്കുമ്പോ ഉള്ള ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ ആൾക്കാർക്ക്, അതും കൂടി വേണം. ഭക്ഷണത്തിന്ന് പറയുമ്പോ അങ്ങനെയാണ്. എപ്പോഴും ഭക്ഷണം ഒരിക്കലും, ചട്നിയുണ്ട്, ഇതൊക്കെ കൂടി കഴിക്കുമ്പോഴാണ് അതിനൊരു ലൈൻ വരാം. അതിന് ഇതിലൊരു രണ്ടു തരം ചമ്മന്തി ഉണ്ട്. ഇത് പ്ലേറ്റ് അല്ല, നമ്മളിപ്പോ ഒരു ഒരു ദോശക്ക് 10 രൂപ. അത് എന്നോട് ആദ്യം എല്ലാവരും 2.5 എണ്ണം തരാൻ പറയും. പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുമ്പോ സാധാരണ ഒരു 6 എണ്ണമൊക്കെ കഴിക്കാറുണ്ടല്ലേ. ദോശ റെഡി. ചിക്കൻ കുറുമ, ചട്നി ഉണ്ട്, ചമ്മന്തി, വേറെ ചമ്മന്തി. എങ്ങനെയുണ്ട്? 50 10 രൂപ ദോശക്ക് കൊടുക്കുകയാണെങ്കിലും ലാഭമല്ലേ? കറക്റ്റ് ലൊക്കേഷൻ കുരിയച്ചിറ, ആ ചേട്ടൻ പറഞ്ഞ കുരിയച്ചിറ മണലിപ്പടുത്തത് ഇതാണ്. തിരക്ക് നോക്കണ്ട, വൈകിട്ട് ഗംഭീര തിരക്ക് തന്നെയാണ്. മഴ കൊണ്ട് ഇത്ര കുറവ്. പിന്നെ റേറ്റും ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതില് അപ്പൊ എങ്ങനെയുണ്ട്? ആൾക്കാർ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് എക്സ്പ്ലോർ ഫുഡി.